हाय हेलो अस्सलाम वालेकुम वेलकम बैक टू नजीस वर्ल्ड इन ए वीडियो ए तकाले विपे कुो नि वीडियो आदमी का सब्सक्राइब सब्सक्राइब कुंजु बेल हाल ऑप्शन एनेबल वीडियोस नोटिफिकेशन इंशाल्लाह अब नमुक वीडियो നമ്മുടെ മുറ്റത്തെ ഇങ്ങനെ പഴുത്ത തക്കാളി പച്ചയും ചുവപ്പൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ കളർഫുൾ ആയി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ദാ ഇതുപോലെ കൈയേറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ പ്രത്യേക ഒരു സുഖം ട്ടോ മനസ്സിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തക്കാളിയല്ലേ അപ്പോൾ അതാ ട്ടോ ഇതൊക്കെ ഞാൻ ശീതകാല പച്ചക്കറിയിലെ ഗ്രോ ബാഗിൽ തക്കാളി തൈ പോട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിപ്പോൾ ഞാൻ വെച്ചിട്ട് രണ്ട് മാസേ ആയിട്ടുള്ളൂ ഒരു സെപ്റ്റംബറിലാണ് ഇതിന്റെ തൈ വാങ്ങി വെച്ചത് ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പാട്ടോ ഒരു വട്ടം ഞാൻ ഇത് വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് ഫ്രഷ് തക്കാളിയാണ് ഈ ഒരു തക്കാളി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നല്ല മധുരം അപ്പോൾ ഞാൻ ഇന്ന് വിളവെടുത്തിട്ടുള്ള എൻ്റെ തക്കാളി ഇതൊരു 2 കിലോ തക്കാളി എങ്ങനെയുണ്ട് അപ്പോൾ ഒരു റെഡ് കളർ തക്കാളി നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് തക്കാളി നല്ല സൂപ്പർ തക്കാളി ട്ടോ ഇപ്പോൾ ചിലവർ വിചാരിക്കും ഇതിപ്പോൾ തക്കാളി ഇങ്ങനെ ആയിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിസ്ക് ആണ് നനച്ചെടുക്കണം വളടണം മണ്ണിടണം എന്നൊക്കെ പക്ഷേ അതല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ആയാലും പച്ചമുളക് തക്കാളി ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക സുഖാട്ടോ തക്കാളിത്തൈയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ടിപ്സും വളപ്രയോഗവും എന്തൊക്കെയെന്നുള്ളതും ഇതിൻ്റെ കീടബാധക്കുള്ള രോഗം എന്തൊക്കെയുള്ളതൊക്കെ ചെയ്യുന്ന മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ വിളവെടുപ്പിൽ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു വട്ടം തക്കാളി വിളവെടുത്തു ഇനി രണ്ടാമത്തെ വിളവെടുപ്പിനുള്ള തക്കാളിയും കൂടി ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു തക്കാളി തൈയൊക്കെ വെച്ചാൽ 3 ഘട്ടമായിട്ട് വളപ്രയോഗം ചെയ്യണം ഒരു 15 ദിവസം 30 ദിവസം 45 ദിവസം അപ്പോൾ തന്നെ ഇതിൻ്റെ പൂവും കായൊക്കെ വന്ന് തുടങ്ങും ട്ടോ ശീതകാല പച്ചക്കറിയിൽ തന്നെ എനിക്ക് കുറച്ച് കോളിഫ്ലവറും കാബേജൊക്കെ ഉണ്ട് ഇതാ കോളിഫ്ലവറൊക്കെ നല്ല വലുതായിട്ട് കായൊക്കെ ആവണ ആ ഒരു ടൈമായി ഇതൊരു 2 മാസം കൂടി കഴിയുമ്പോഴത്തേനൊക്കെ കോളിഫ്ലവറിൽ കായ പിടിക്കും പിന്നെ ഇതാ കാബേജ് കാബേജ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ദാ ഇതുപോലെ കാബേജിൻ്റെ ഒരു 2-3 ലീവ്സ് നിർത്തി കൊടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഒരു കയർ വെച്ചിട്ട് അപ്പോൾ ഇതിൽ കുഞ്ഞി കാബേജ് ഇങ്ങനെ ആയി വരുള്ളൂ ഇതും കാബേജാണ് ഇതിനും കെട്ടി കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അത് കെട്ടി കൊടുക്കുക എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ ഇപ്പോൾ നമ്മുടെ കാബേജ് ഇതുപോലത്തെ ഒരു കയർ എന്തെങ്കിലും എടുത്തിട്ട് അടിയിലുള്ള 2-3 ഇല നിർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ആ മുകൾ ഭാഗത്തുള്ള ഇല ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ നമ്മളൊരു കുപ്പിള് പോലെ ആക്കി എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് തന്നെ വരാം നമ്മുടെ തക്കാളിയിലൊക്കെ പിന്നെ നല്ല വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവും വെള്ളീച്ചയുടെ ശല്യത്തിന് ഞാനിതാ വേപ്പ് ഓയിൽ ഉണ്ടായിരുന്നു വേപ്പ് ഓയിൽ നീം ഓയിൽ എന്ന് പറയും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം ഒന്ന് തളിച്ചു കൊടുക്കണം പിന്നെ തക്കാളിക്ക് വരുന്നൊരു രോഗം എന്താണെന്ന് വിചാരിച്ചാൽ ഇതാ നിന്ന പോലെ വാടിപ്പോ കൂട്ടോ മരം അപ്പോൾ അതിങ്ങനെ വാടാനയക്കണതിന് മുന്നേ നമ്മളെ രോഗം കാണുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചികിത്സിക്കണം അതെന്താണെന്ന് വിചാരിച്ചാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ദിവസം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് നെല്ലിക്കട അത്ര വലിപ്പമുള്ള ഒരു ശർക്കര കഷ്ണം അതിലിട്ട് കൊടുക്കുക അതും പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ അതിന് ആ ഒരു തെളിച്ചം വരുള്ളൂ അപ്പം നിന്ന നിലപ്പിൽ തക്കാളി ആയാലും പയറായാലും ഒക്കെ അതേപോലെ ഒന്ന് വാടിപ്പോവും അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഞാനിത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കുമ്മായ കലക്കിയിട്ട് ഈ ഒരു മണ്ണിൽ കലക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ പോട്ടി മിശ്രിതത്തിന് നല്ലതാണ് പിന്നെ ഇത് വെച്ചതിൻ്റെ ശേഷം ഇതിന് കുറച്ച് പിന്നെ സൂഡോമോണിസും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു സൂഡോമോണിസം യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ധരിക്കണം അലർജിയൊക്കെ ഉള്ളവർക്ക് അത് നന്നല്ല പിന്നെ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഹിന്ദുപ്പ് ഇല്ലേ ഹിന്ദുപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ അതും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഈ ലീവ്സിനും ഇതിനും ഇല ചെടിക്കൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ നല്ലതാട്ടോ ഹിന്ദുപ്പൊക്കെ ഇപ്പോൾ
ഈ സീ ഷോപ്പുകളിലും നഴ്സറികളിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ തക്കാളി തൈയൊക്കെ ഞാൻ വാങ്ങിച്ചത് 10 രൂപക്ക് 3 എണ്ണമാണ്. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ ഒരു നല്ല ഫ്രഷ് തക്കാളി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തൈ ഉണ്ടാക്കിയെടുക്കാം. നമ്മളൊരു സെപ്റ്റംബറിൽ തൈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം കൊണ്ട് കുഞ്ഞി തൈയായിട്ട് അത് പൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നല്ല വിളവെടുപ്പ് നടത്താം. ഇനിയും വൈകിട്ടില്ല. ഇനി ഇപ്പോൾ വെച്ചാലും നമുക്ക് മാർച്ച് ആകുമ്പോഴത്തേനും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒരു തൈയോ രണ്ട് തൈയോ ഒക്കെ ഒന്ന് വാങ്ങിച്ച് വെക്കുക. അതിന്ന് ഒരു തക്കാളിയെങ്കിലും നിങ്ങൾക്ക് പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനസിക സുഖം കിട്ടും. ഇൻഷാല്ലാഹ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും ചെയ്യണം. ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബബായ്, ടേക്ക് കെയർ. അപ്പോൾ ഈ 2020 നമുക്ക് ആർക്കും അത്ര നല്ല വർഷമല്ലായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കേട്ടോ.